അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ജി സുധാകരന് വീഴ്ചയുണ്ടായി എന്ന് പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ കണ്ടെത്തലെന്ന് സൂചന. എളമരങ്കരിയും കെ ജെ തോമസ് എന്നിവരടങ്ങുന്ന കമ്മീഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്ത, ജി സുധാകരന് വീഴ്ചയുണ്ടായി എന്നുള്ള കണ്ടെത്തൽ കമ്മീഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയിരിക്കുന്നു. വി വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അരുൺ, ആ കണ്ടെത്തലിലേക്ക് തന്നെ കമ്മീഷൻ പോയിരിക്കുന്നു. വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഏത് രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത് എന്ന് ഉറ്റുനോക്കേണ്ട വാർത്ത. വിവരങ്ങൾ പല ദിവസങ്ങളിൽ ചേർന്ന തെളിവെടുപ്പിനും അന്വേഷണത്തിനു ശേഷമാണ് ഇപ്പോൾ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി സമർപ്പിച്ചത്. എളമരം കരീമും കെ ജെ തോമസുമായിരുന്നു അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങൾ, തെരഞ്ഞെടുപ്പിൽ സുധാകരന്റെ ഭാഗത്തുനിന്ന് വീഴ്ച അന്വേഷണ കമ്മീഷൻ ആ റിപ്പോർട്ട് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ സമർപ്പിച്ചു. ജി സുധാകരന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് തന്നെയാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലെന്നാണ് ശുപാർശ. ഇന്ന് പക്ഷെ റിപ്പോർട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി ചർച്ചയ്ക്കെടുത്തില്ല. പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ കോടിയേരി ബാലകൃഷ്ണൻ കോവിഡ് കാരണം അവധിയിലാണ്. അതുകൊണ്ടാണ് ഇന്ന് റിപ്പോർട്ട് സി പി എം ചർച്ചയ്ക്കെടുക്കാതെ പോയത്. കൊടിയേരി ബാലകൃഷ്ണൻ കൂടി പങ്കെടുക്കുന്ന അടുത്ത സെക്രട്ടറി യോഗത്തിലോ അടുത്ത സെക്രട്ടറി യോഗത്തിലോ ഈ വിഷയം റിപ്പോർട്ട് ചർച്ചയ്ക്കെടുക്കും. സുധാകരന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന റിപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നടപടി ഉറപ്പാണ്. എന്ത് നടപടിയാണ് വേണ്ടതെന്നത് സാധാരണഗതിയിൽ സി പി എമ്മിന്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകളിൽ ശുപാർശ ചെയ്യാറില്ല. വീഴ്ച മാത്രം ചൂണ്ടിക്കാട്ടും. എന്ത് വീഴ്ചയാണ് ഉണ്ടെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ടും നൽകിയിരിക്കുന്നത്. പിന്നീട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി യോഗമാകും എന്ത് നടപടിയാണ് സുധാകരൻ എടുക്കേണ്ടതെന്ന ശുപാർശ സമർപ്പിക്കുക. സുധാകരൻ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഘടകമായ ആ സംസ്ഥാന കമ്മിറ്റി ആ റിപ്പോർട്ട് പരിശോധിച്ച് സുധാകരൻ സെക്രട്ടറിയുടെ ശുപാർശ കൂടി പരിഗണിച്ചുകൊണ്ട് സുധാകരൻ നടപടി തീരുമാനിക്കും. അമ്പലപ്പുഴയിൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ സുധാകരൻ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പരാതി. അത് ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലുമൊക്കെ സുധാകരനെതിരെ വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. പിന്നീട് ആലപ്പുഴയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ, നേതാക്കൾ തമ്മിലുള്ള ബലാബലം മാറുന്നതിലേക്ക് അവിടെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതും സുധാകരനെതിരെയുള്ള ഈ ആരോപണമാണ്. ഈ സുധാകരനെതിരെയുള്ള ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലോ ജില്ലാ കമ്മിറ്റിയിലോ അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി യോഗത്തിലോ സുധാകരൻ പങ്കെടുത്തിരുന്നുമില്ല. ഏതായാലും ജി സുധാകരന്റെ നടപടി ഉണ്ടാകും. ഇപ്പോൾ പാർട്ടി സെപ്റ്റംബർ 15 മുതൽ സമ്മേളനങ്ങളിലേക്ക് കടക്കുകയാണ്. സാധാരണഗതിയിൽ സമ്മേളന കാലയളവിൽ ഇത്തരത്തിലുള്ള അച്ചടക്ക നടപടി ഉണ്ടാകില്ല. എന്നാൽ ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അവലോകനം ചെയ്ത റിപ്പോർട്ടിലും ജി സുധാകരന്റെ പേരെടുത്ത പരാമർശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സുധാകരനെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. സംസ്ഥാന കമ്മിറ്റിക്ക് തന്നെ സുധാകരന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന പ്രാഥമിക ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തെയും സംസ്ഥാന സെക്രട്ടറി അംഗത്തെയും അരുൺ തിരുവനന്തപുരത്ത് വി കെ മധുവിനെതിരെ സമാനമായിട്ടുള്ള രീതിയിലുള്ള പരാതികൾ വരിക, നടപടിയിലേക്ക് പോകുക, തരംതാഴ്ത്തിലേക്ക് കാര്യങ്ങൾ പോകുക. സ്വാഭാവികമായും ഈ സമാനമായിട്ടുള്ള ഒരു നടപടി തന്നെ ജി സുധാകരന്റെ കാര്യത്തിൽ ഉണ്ടാകും എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ സി പി എം സമവാക്യങ്ങളുമെല്ലാം വലിയ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങൾ, അതെങ്ങനെയാണ് കണക്കാക്കാൻ കഴിയുക? ഇത് ഒരു പക്ഷേ ആ രീതിയിലുള്ള ഒരു പരിഗണന അദ്ദേഹത്തിന് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ടോ? ജി സുധാകരൻ സി പി എമ്മിന്റെ സംസ്ഥാനത്ത് ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഘടകം സംസ്ഥാന കമ്മിറ്റിയാണെങ്കിൽ പോലും ഒരുപക്ഷെ നേരത്തെ തന്നെ അതിലൊക്കെ വളരെ മുകളിൽ എത്തേണ്ട നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ നടപടി എന്ന് പറയുന്നത് വലിയ ഒരു വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാകും. കാരണം രണ്ടു തവണ മന്ത്രി, അതും ഒരു കാരണവശാലും ഒരു ഘട്ടത്തിൽ പോലും അഴിമതി ആരോപണം നേടാത്ത, കറപുരളാത്ത വ്യക്തിത്വമെന്ന പേര് കേട്ട മന്ത്രിയായിരുന്നു ജി സുധാകരൻ. സി പി എമ്മിന്റെ ആലപ്പുഴയിലെ പതിറ്റാണ്ടുകളായി സി പി എമ്മിനെ ആലപ്പുഴയിൽ നിയന്ത്രിക്കുന്ന നേതാവ്, ആ നേതാവാണ് ഇപ്പോൾ ഒരു പടിയിറക്കത്തിന്റെ ഘട്ടത്തിലേക്ക് വരുന്നത്. സ്വാഭാവികം അദ്ദേഹത്തിന്റെ നടപടി വന്നാൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ജി സുധാകരൻ അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വീഴ്ചയുണ്ടായി എന്ന് പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ കണ്ടെത്തലെന്നുള്ള വാർത്തയാണ് വി വി അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കമ്മീഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും വി വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഏതായാലും